Hi, welcome to Radio Mango Spotlight with me, RJ Karthik. And in the spotlight, he's a director, he's an artist, avadharagan aanu, actor aanu, pin endokkeyaanu? Nalla uttaram. Ramesh Pisharadi in Namaskaram. Spotlight. Namaskaram. Welcome to Spotlight. Thank you. ഞാൻ ചോദിക്കണം, ചോദിക്കാൻ പാടില്ല, ഇങ്ങനത്തെ രണ്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആക്കുകയാണെങ്കിൽ എന്തൊക്കെ ചോദിക്കാൻ പാടില്ല? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, അത് നിങ്ങളുടെ വിവേകം പോലെ ഇരിക്കും. ഞാൻ എനിക്ക് പറഞ്ഞ എന്തിനൊക്കെ ഉത്തരം പറയാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിനക്ക് എന്ത് വേണേലും ചോദിക്കാം, അതിനൊരു കുഴപ്പമില്ല. എന്തിനൊക്കെയാണ് ഉത്തരം പറയേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. ചോദിച്ചോ, എന്താണെന്ന് ചോദിച്ചോ. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ മലയാളം പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട് മാത്രം ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് രമേശ് ഏട്ടൻ, ശരിയാണോ? മലയാളം പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട് മാത്രം മലയാളം, എനിക്കത് മനസ്സിലായില്ല കൃത്യമായിട്ട്. ഈ മിമിക്രിയിൽ കയറാൻ കാരണം തന്നെ എനിക്ക് മലയാളം ഫ്ലുവൻ്റ് അല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മലയാളം മീഡിയത്തിലോട്ട് പോയത് മിമിക്രി കയറാൻ വേണ്ടിയാണ്. ഓ, അങ്ങനെയാണ് കഥ. ഓക്കെ, അതുകൊണ്ടാണ് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് എനിക്ക് മലയാളം. ഏതോ ഒരു ഓൺലൈനിൽ അങ്ങനെ എഴുതി കണ്ടിട്ട് ഒരാൾ എന്നോട് രണ്ടു വയസ്സ് ഒരു സംശയശേഷി ഇല്ലായിരുന്നല്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നത് ഓൺലൈനിലല്ല, ഇത് കിടക്കുന്നത് വിക്കിപീഡിയ പേജിലാണ്. എന്റെ വിക്കിപീഡിയയിലോ? അറിഞ്ഞിരുന്നില്ല. അതിലെന്താ? നോട്ട് ഫ്ലുവന്റ് ഇൻ മലയാളം, സോ ഹി ജോയിൻഡ് മിമിക്രി. അല്ല, സോ ഹി ജോയിൻഡ് മിമിക്രി. അതായത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിച്ചത്, അപ്പൊ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് അവിടെ മലയാളം ഇല്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു. അപ്പം ഞാന് മൂന്നാം ക്ലാസ്സിൽ നേരെ ഒരു മലയാളം മീഡിയത്തിൽ ചേർന്നു. അപ്പൊ എനിക്ക് മലയാളം തീരെ എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു, പിന്നെ പഠിച്ചിട്ടാണ് അതിലേക്ക് വന്നത്. അപ്പം അവിടെ മലയാളം മീഡിയത്തിലായതുകൊണ്ട് അവിടെ മിമിക്രി മത്സരം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ അത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി, അതിലുപരി ഒരു ഡയറക്ടറായി, ഹൗ ഡു യു ഫീൽ? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ്, ഇത് എൻ്റെ ഇവിടെ ഫീൽഡിൽ 20-ാമത്തെ വർഷമാണ്. അപ്പോൾ 20 വർഷം നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വന്ന് 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 പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പം എല്ലാം വളരെ സന്തോഷകരമായിട്ട് തന്നെയല്ലേ തോന്നുന്നത്. നമ്മൾ ഇതാകുമ്പോൾ ഒരു SSLC പരീക്ഷ എഴുതി, നമ്മൾ ജയിച്ചു, നല്ല മാർക്ക് കിട്ടി, ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ട് 10 തോറ്റുപോയി തീർന്നില്ലേ, 10-ൽ 1 നമുക്ക് കുറച്ച് നന്നായിട്ട് മാർക്ക് കിട്ടുന്നു എന്ന് പറയുന്നതിന് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്നേഹം പിടിച്ചു വാങ്ങാറുണ്ടോ? ഞാനാ? ഇല്ല. ഉണ്ടെന്ന് ഞാൻ പറയും. ആരോടാ പിടിച്ചു വാങ്ങിയത്? മൃഗങ്ങളോട്. ആ മൃഗങ്ങളോട് പിടിച്ചു വാങ്ങണ്ട, തരും ഭയങ്കരമായിട്ട് തരും കേട്ടോ. മൃഗങ്ങളോട് പിടിച്ചു വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല, നല്ല കടിയെ കിട്ടുള്ളൂ പിടിച്ചു വാങ്ങാൻ പോയാലും. മൃഗങ്ങളോടൊക്കെ എനിക്ക് എൻ്റെ ഡ്രസ്സിലൊക്കെ പലപ്പോഴും താത്തയുടെ കൂടെ തവളയുടെ കൂടെ ഒക്കെ ഉണ്ടാവും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓന്ത്, തത്ത, പട്ടി, പൂച്ച, കിളികൾ, മാന്, സർവ സാധനങ്ങളും പിഴിയും പോയൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ ഇത് ഈ തുണി ഇട്ട് വെക്കുന്ന കൊട്ടയില്ലേ, എന്നാൽ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കൊണ്ടുവന്ന ഒരു പ്ലാസ്റ്റിക് കൊട്ട കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു കൊട്ടയിൽ ആയ കാലത്ത് 10-30 വീട്ടിലിനെ പിടിച്ച് വളർത്തിയിട്ടുണ്ട്. ഞാൻ വെള്ളൂർ പേപ്പർ കമ്പനിയുടെ കോട്ടേഴ്സ്, അവിടെ നിന്നും വളർത്താൻ സമ്മതിക്കൂല, പെറ്റ്സ് അലൗഡല്ല. അതുകൊണ്ട് ഞാൻ മിറ്റത്ത് ഇറങ്ങിയിട്ട് വീട്ടിലിനെ പൊത്തി പിടിക്കും. പച്ചത്തുള്ള, പച്ചത്തുള്ള എന്ന് പറയുന്ന സാധനമല്ലോ, അത് അതിനെ പിടിച്ചിട്ട് അതിനകത്ത് പുല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വീട്ടിലും വളർത്തിയിട്ടുണ്ട് ഞാൻ കുറേ ദിവസം. മക്കളെ, നിങ്ങളവിടെ കിടക്ക്, വീട്ടില് വളർത്തുക എന്ന് പറയും. അല്ല, രമേശ് ചേട്ടനെ ഞാൻ, നമ്മളിതിനു മുമ്പ് സംസാരിച്ചപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കാര്യം, മൃഗങ്ങളെ നല്ല കീനായി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് മനസ്സിൽ തന്നെ അതിനെ നോക്കിയിട്ട് അതെന്തായിരിക്കും ഡയലോഗ് പറയുന്നുണ്ടാവുക, ഈ ഒരു പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും മാറിയിട്ടില്ല, ഡയറക്ടർ ആയാലും ഒന്നും മാറില്ല, മാറാനേ പറ്റത്തില്ല. അപ്പൊ ഈ പിടിക്കുന്ന അല്ലെങ്കിൽ സെൽഫി എടുക്കുന്ന, ഇപ്പൊ മാനിന്റെ കൂടെ ഉള്ള സെൽഫി ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എടുക്കുന്ന സെൽഫീസ് ആണെങ്കിലും പിടിക്കുന്ന, സ്നേഹിക്കുന്ന, അതൊരു വിദേശത്തൊരു മൃഗശാലയെ പോയപ്പോൾ എടുത്താട്ടോ, നീ മാൻ്റെ കൂടെ ഞാൻ സെൽഫി എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അകത്തെടുക്കാൻ വയ്യ. വിദേശത്ത് പോയി എടുത്ത സെൽഫി ഒരു മാനിൻ്റെ ഒപ്പം. അതെ. അപ്പോൾ ഈ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ സ്നേഹിക്കാൻ കയ്യിലെടുത്തിരിക്കുന്ന മൃഗങ്ങൾ എന്തായിരിക്കും രമേശ് ചേട്ടനോട് പറയുന്നുണ്ടാവുക? ഇല്ല, ഞാനങ്ങനെ ബലമായിട്ട് പിടിക്കുമല്ലോ. ചില ആൾക്കാർക്ക് ബലമുണ്ട്. ബലമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ നാട്ടില് ഒരു ഒരു ചേട്ടനുണ്ടാവും, ഞാൻ പേര് പറയുന്നത്, പുള്ളി ഭയങ്കര ശക്തി ഇടാളാണ്. ഒറ്റ ലോഡ് ഇഷ്ടിക തന്നെ ഇറക്കുക, ഒരു ലോഡ് മണൽ ടിപ്പർ ഇറക്കുന്നതിനേക്കാളും മുമ്പ് ഇറക്കുക, അങ്ങനെ ഭയങ്കര ഊരിൻ്റെ ആളാണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള. അപ്പം ഈ താറാവിനെ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോവാം, താറാവിനെ കൊണ്ടുപോകണ്ടോ, കുറെ താറാവിന് ഒരു നീണ്ട വടിയിലെത്തിയത് ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഒരു 50 താറാവ് ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ പോകും, ഇവരിങ്ങനെ പോകും. ഇങ്ങനെ പോകുമ്പോൾ ഈ പുള്ളി എൻ്റെ ബാക്കിൽ വന്നിട്ട് രണ്ട് താറാവിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഓണർ ഇല്ല, ഞാൻ പുള്ളി തിരിച്ചു വെച്ചപ്പോൾ ആ താറാവ് ചത്തിരിക്കുക, എടുത്തു എന്താന്ന് വെച്ചാൽ തന്നാൽ മതി, നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. കാരണം ബലമാ, ഞാൻ അത്ര ബലത്തിലൊന്നും മൃഗങ്ങളെ പിടിക്കരുത്. ഒരു പിടിയും ഒരു എടുക്കലും കൊടുക്കണ്ടോ ഇല്ല ഞാൻ വെച്ചപ്പോൾ രണ്ട് താറാവിൻ്റെ ഇടപാട് തീർന്നു. അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൃഗങ്ങളെ നമ്മൾ സ്നേഹിച്ച് പിടിച്ചാൽ അവരൊന്നും വിചാരിക്കില്ല, അവരൊന്നും ഉറങ്ങത്തുള്ളൂ കയ്യിലിരുന്നിട്ട്. അപ്പൊ അടുത്ത ജന്മം ഒരു മൃഗമായി ജനിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ഏത് മൃഗത്തിനെ സെലക്ട് ചെയ്യും? കുരങ്ങൻ. അതെന്താ? I'm not a bad guy.
പുള്ളിയുടെ കാര്യം പറഞ്ഞ എന്താണ് അത്, എന്തുകൊണ്ട് എന്തുകൊണ്ട് കൊരങ്ങൻ അതെനിക്ക് അറിയണം, അറിയണം എന്താണ് കൊരങ്ങൻ എന്തുകൊണ്ട്. ഒന്നാമത്തെ കാര്യേ, കൊരങ്ങൻ ഭയങ്കര ഒരു എന്റർടൈനറാ, ബാക്കിയുള്ളവർക്ക് ഇതിനെ നോക്കി നിന്നാ ഭയങ്കര ചിരിയും ഭയങ്കര എന്റർടൈൻമെന്റുമാ. കൊരങ്ങനെ അങ്ങനെ ഭയത്തോടെ അധികം ആൾക്കാര് കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുള്ളൂ, ഇനിയിപ്പോ ഞാൻ പോലീസ് സ്ക്വാഡിലെ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിനക്ക് തിരിച്ച് എന്നെ നോക്കി കളിയാക്കണ്ട, ഞാൻ തന്നെ കൊരങ്ങൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ല. കൊരങ്ങൻ എന്ന് പറഞ്ഞാൽ എന്നെ മുഖത്ത് നോക്കിയിട്ടാണ് കൊരങ്ങൻ. അല്ല അടുത്ത ജന്മല്ലേ, പണ്ട് സ്ഥിരമായിട്ട് ഗാനമേള ട്രൂപ്പിലൊക്കെ പോകുന്നതിന് മുന്നേ ഗാനമേള കാണാൻ പോയിട്ടില്ലേ? ഉറപ്പായിട്ടും. മറക്കാനാവാത്തൊരു ഗാനമേള, ഇന്നും ഓർത്ത് വെക്കുന്ന ഒരു ഗാനമേള. ഞങ്ങളുടെ വീടിനടുത്ത് വെള്ളൂർ പേപ്പർ കമ്പനിയിൽ ഏഞ്ചൽ വോയിസ് എന്ന് പറഞ്ഞ ട്രൂപ്പിന്റെ ഗാനമേള വന്നത്. കാരണം അന്ന് അന്ന് ഭയങ്കര അത്ഭുതമാണ് ഇത്രയും അവരിന്ന് പാടുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓട്ടോഗ്രാഫ് മേടിച്ചത് ചാക്കോ ചേട്ടൻ എന്ന് പറഞ്ഞതിൽ പാടുന്ന ആളുടെ കയ്യിൽ നിന്നാണ്. ഞാൻ പോയി ഒരു ഓട്ടോഗ്രാഫ് മേടിച്ചു. സംഗീതത്തിലെ പോലെ തന്നെ പഠിപ്പിലും കാണിക്കണം ഈ വാശി എന്ന് അദ്ദേഹം എഴുതി. ഓട്ടോഗ്രാഫ് വേണോ? അപ്പൊ ഈ ഗാനമേളയെ കുറിച്ച് ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കുറച്ച് പാട്ടുകൾ, ഇപ്പൊ ഇളമൈ ഇതോ ദലീർ മേന്ദിയുടെ പാട്ടുകളുടെ, ദലർ മേന്ദിയുടെയൊക്കെ പാട്ട് ഗാനമേളകളിൽ ചില പാട്ടുകൾ ഇപ്പോൾ മറ്റു മാധ്യമങ്ങളിലൊന്നുമില്ല, പലയിടത്തും ഇല്ല. ഇപ്പോൾ ഹവാ ഹവ എന്ന് പറയുന്ന പാട്ട് നിങ്ങൾ ഗാനമേളയിൽ മാത്രമേ കേൾക്കുള്ളൂ. ഒരു കാസറ്റ് വെച്ചിട്ട് ഒരു ഫംഗ്ഷന് പോയാലോ രണ്ടിലൊന്നും കേൾ. അത് ചില പാട്ടുകൾ അങ്ങനെ ഒരു അത് ഗാനമേളയാക്കി മാറ്റുന്നതിന് സിസ്റ്റത്തിൽ ഇൻബിൽറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വെച്ചത്. പിന്നെ ഇളമേ ഇതോ ഇതോ വെച്ചതിനകത്ത് അതിലൊരു രസമുണ്ട്. അതായത് ഇതിലെ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് കൈ ഇങ്ങനെ വന്നിട്ട് കല്യാണ രാമൻ താൻ എന്ന് പറയുന്ന ഹാഫ് ഫേസ് ആണ്. ഇങ്ങനെ മൂവ്മെന്റ് ഭയങ്കര ഒരു ട്രിക്കി ആയിട്ട് മൂവ് ചെയ്താലേ അങ്ങനെ കിട്ടുള്ളൂ. മുഖത്തിന്റെ കറക്റ്റ് പകുതിക്ക് ഫ്രെയിം കൊണ്ട് നിർത്തണ്ടേ. അപ്പൊ രണ്ടിടയൊക്കെ പറ്റി എന്തിനാ ഇങ്ങനെ ഈ കൃത്യം പകുതിയായിട്ട് ഇത് നോക്കുന്ന എന്തെങ്കിലും കാരണം. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഇനി കഥയായിട്ടൊരു ബന്ധമുണ്ട്, കാരണം ആദ്യത്തിനത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണ രാമൻ താൻ എന്ന് പറയുന്നത് ഈ കഥയ്ക്ക് നമ്മുടെ കഥയുമായിട്ട് ബന്ധമുണ്ട്. ഒരു ഹാഫ് ഫേസ് ആണ് പ്രേക്ഷകർ കാണുന്നുള്ളൂ, നിങ്ങൾക്ക് ഒരു മുഖവും കൂടെ ഇതിനകത്തുണ്ട് എന്നും കൂടെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതിനെ പുള്ളി. സിനിമ കണ്ടവർക്കറിയാം ഒരു കോഴി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര നിർണായക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു സോങ് സീനില് കോഴിക്ക് തീറ്റിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ കോഴി നിൽക്കണല്ല, കോഴി പോവും ആളും കൂട്ടൊക്കെ ആയിട്ടെ. അപ്പൊ കോഴിയെ വെച്ച് തീറ്റിച്ചപ്പോ ചോദിച്ചു സോങ് കട്ട്സ് അല്ലേ, അതെന്ന് വെച്ചാൽ ഈ കോഴിക്ക് തീറ്റ കൊടുക്കണം എന്തിനാ വെച്ചാൽ. ഞാൻ പറഞ്ഞു ഉടനെ പറഞ്ഞു ഈ അൻപേ ശിവം എന്ന് പറയുന്ന സിനിമയില് ഒരു പട്ടി വട്ടം ചാടിയിട്ടാണ് വണ്ടി ബസ് പറയുന്നത്. പിന്നെ കമലഹാസൻ അത് എടുത്തു, ആ പട്ടീനെ എടുത്ത് വളർത്തുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ഉദാഹരണമൊക്കെ പറയുമ്പോ വലിയ വലിയ പടങ്ങളെ പറയുള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ പൊളിറ്റിക്സ് ആണ് ഡിഗ്രിക്ക് പഠിച്ചത്, പൊളിറ്റിക്കൽ സെറ്റയർ ചെയ്യുന്ന സമയത്ത് ഈ പൊളിറ്റിക്സ് പഠിച്ചത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പഠിക്കണം പൊളിറ്റിക്സ് അല്ല ഇത്. പൊളിറ്റിക്സ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബിഎ പൊളിറ്റിക്സ് പഠിച്ചിട്ടല്ലോ പ്രധാനമന്ത്രി പോലും ആവുന്നത്. നമ്മൾ അത് അതിൻ്റെ ആവശ്യമില്ല, അത് വേറെന്തുമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറെയാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ സെറ്റയർ ചെയ്യുമ്പം, ഞാൻ പൊളിറ്റിക്കൽ സെറ്റയറൊക്കെ ചെയ്യുമ്പോഴും പരമാവധി അങ്ങനെ അടച്ചാക്ഷേപിച്ചോ ആരെയും വേദനിപ്പിച്ചോ ഒന്നും അല്ല ചെയ്യുന്നത്. ഞാൻ അവര് മറ്റെന്തെങ്കിലും ചെയ്യുന്നതായിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും പറഞ്ഞത്. അവർ സിനിമാ പാട്ട് പാടുന്നതായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ അപ് ടു ഡേറ്റ് ആയിട്ട് പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ പറ്റും, എന്താണ് സംഭവിക്കുന്നത് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊരു ചാലഞ്ചിലേക്കാണ് വരുന്നത്. ഞാൻ കുറച്ച് അങ്ങോട്ടൊരു പണി തരാം. അപ്പോൾ പാട്ട് പാടാനുള്ള ചാലഞ്ചാണ്. ഏത്? സാധാ പാട്ടൊന്നും പാടണ്ട. എന്താ വേണ്ടത്? എനിക്ക് ലിപ്സിങ്ക് ചെയ്തു തന്നാൽ മതി. ഞാനൊരു പാട്ടിട്ട് തന്നു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് ലിപ്സിങ് ചെയ്യാൻ പറ്റും. അറിയുന്ന പാട്ടാണ് ഭയങ്കര എളുപ്പമാണ്, അറിയാത്താണെങ്കിൽ പരമാവധി ശ്രമിക്കും. അപ്പോൾ അതേ പാട്ട് റെഡിയാണ്. ഈ ക്യാമറ നോക്കിയിട്ട് ആ ചാലഞ്ച് മാത്രം അങ്ങ് എടുത്താൽ മതി. 3, 2, 1 ഞാനൊരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയട്ടെ. ആക്ഷൻ. ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമ ജയം രഘുരാമ ജ
ഹൃദയം ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാദുക പൂജയിൽ ആത്മപദം പ്രണവം ഈ ലിപ്പ് പിടിക്കലും നമ്മൾക്കൊക്കെ സ്കിറ്റൊക്കെ ഒരു തവണയൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ലിപ്പ് പിടിക്കാനായിട്ട് പറ്റും. നമുക്ക് പല സാധനങ്ങളും നമ്മൾക്ക് തോന്നിക്കാൻ പറ്റും. അല്ല, അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഇത്രയും പെർഫോം ചെയ്യുക, ഇത്രയും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ട് സ്ലിപ്പ് ഓഫ് ദ ടങ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞതിൽ തെറ്റിപ്പോയി ഇല്ല, അത്രയും പ്ലാൻഡ് ആയിട്ട് അത്രയും ഫുൾ പ്രീ പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് സ്റ്റേജിൽ കയറി? പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ മെക്കാനിക്കലായി പോകും. അതുകൊണ്ട് ഒന്ന് പ്ലാൻ ചെയ്യും, ഇന്നത് ഇന്നതുപോലെ പറയാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടായും പോകുന്നത്. അല്ലാതെ അങ്ങനെ ലിപ്സിംഗ് ആയിട്ടൊരു വാക്ക് തെറ്റിപ്പോവുക കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കട്ടെ, നല്ല കാര്യം. ഉള്ളിലെ ഗാനഗന്ധർവൻ എപ്പോഴാണ് പുറത്തു വരാറുള്ളത് പാട്ട് പാടി? ഞാനിപ്പം കഴിഞ്ഞ ഒരു കുറച്ച് നാളായിട്ടാണ് ഇപ്പം ഈ ചോദിച്ച പോലെ ഇന്റർവ്യൂവിനൊക്കെ ചോദിച്ച പാടാനൊക്കെ തുടങ്ങിയത്. ഞാനല്ലേ പാടത്തേയില്ല, സ്റ്റേജിൽ പോലും പാടില്ല, ഒരിക്കലും കോറസും പാടില്ല. ഇല്ല ഇല്ല, പാടില്ല പാടില്ല. കാരണം എനിക്ക് അറിയില്ല, പാട്ട് പാടാൻ ഒട്ടും അറിയത്തില്ല. അപ്പം നമ്മളത് അറിയാത്ത പണി ചെയ്യരുത് എന്ന്, കാരണം വേറൊരു പണി നമുക്ക് അറിയാവുന്നതുണ്ടല്ലോ. അപ്പം അതിൻ്റെ മെറിറ്റും കൂടി ഇതിൽ പോവും. ഇത് നമ്മൾ വെറുതെ പാടിയിട്ട് അമ്പോ നല്ലതും അമ്പോ ചീത്തയും കൂടെ ചെയ്താൽ ന്യൂട്രലായി പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഓർത്ത് ഞാൻ പാടല്ലോ. പിന്നെ ഇപ്പം നമ്മൾ ചില ഇൻ്റർവ്യൂ ലൈലൊക്കെ പോകുമ്പോൾ അവർ ഫണ്ണിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പാടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ഭയങ്കര പാട്ടാണ്. ആണോ? ആ വീട്ടിൽ ഞാൻ മറ്റേ പാടുന്ന സ്പീക്കറൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഈ പൊക്കോണ നല്ല സൗണ്ട് കേൾക്കുന്നൊരു സ്പീക്കറാണ്. അപ്പം ഞാനതിൽ വീട്ടിൽ ഡെയിലി പാടും. മിക്കവാറും കരക്കിട്ട് നല്ല പൊളിയാ പാട്ടാ. അപ്പം ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ ഒരു ഭക്തിഗാനം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പീക്കർ തരുമെന്ന് ചോദിച്ചു. അവർക്കത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് പ്ലേ ചെയ്തിട്ട് ഈ അമ്പലത്തിന് ഏറ്റവും ചുബയൊക്കെ ഇട്ട് നടന്ന് പാടി നടക്കുന്നവന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പാട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെളുപ്പിന് ആണ് അമ്പലത്തിൽ ഷൂട്ടിങ്. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതൊന്ന് തരുമോ, ആ സ്പീക്കറും തരുമോ എന്ന് പറഞ്ഞ്. ഞാൻ രാവിലെ എണീറ്റ് ഈ സ്പീക്കർ ഇവിടുത്തെ കൊണ്ടുപോയ ഉടനെ അവരത് ലിഫ്റ്റ് കയറ്റി കൊണ്ടു നോക്കിട്ട് എൻ്റെ ഭാര്യ ചോദിച്ചു, അവരത് കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ ഇവിടെ ഭാര്യ അയ്യോ എന്ന്. അവളോടത്ത് ആ സ്പീക്കർ പോയി, ഇനി ഇവിടെ പാട്ട് കേൾക്കണ്ടെന്ന് അറിയാതെ ഒരു ആത്മകഥ അയ്യോ എന്ന് വന്നു. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച മിമിക്സ് ഗാനമേള ഉണ്ടായിരുന്നു. ആ അപ്പം ഈ പാട്ടുണ്ടല്ലോ, ആ അതിന് നമ്മൾ ഞാനൊക്കെ റിതം സൈഡാ, അല്ലെങ്കിൽ ഈ സാധനമുണ്ട്, അപ്പം നമ്മൾ പഠിക്കും. ബീറ്റ് ബോക്സിങ്, പഴയ ബീറ്റ് ബോക്സിങ് ആണ് മിമിക്സ് ഗാനമേള. അതിൻ്റെ പേര് മാറ്റി ഇറക്കിയേക്കണം, ബീറ്റ് ബോക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. രവിശേട്ടൻ പണ്ട് ട്രൂപ്പിലൊക്കെ പോയിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ റാങ്ക് സ്റ്റാറ്റസ് പൊസിഷൻ അങ്ങനെയൊക്കെ നോക്കാൻ ഫ്രണ്ട് സീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. ഞാൻ നമ്മുടെ ട്രൂപ്പിലൊക്കെ സലീമൻ്റെ ട്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞപ്പം ഞാനൊക്കെ ബാക്ക് സീറ്റിലാണ്. ബാക്ക് സീറ്റിൽ എന്ന് പറഞ്ഞാൽ അങ്ങറ്റത്തുനിന്ന് ഫ്രണ്ടിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ച് കാര്യങ്ങളനുസരിച്ച് ആദ്യത്തെ ദിവസം ഓരോ സീറ്റ് ഫിക്സാണ്. നമുക്കങ്ങനെ മാറി മറിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്ക് സീറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ മൈക്കിൻ്റെ സ്റ്റാൻഡൊക്കെ കൂടെ ബാക്കിൽ നിന്ന് തള്ളിക്കിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ നിലം എപ്പോഴും ഇറഗുലർ ആയിരിക്കും, നിലത്ത് ഈ കമ്പൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ കാല് നിലത്തൊരിക്കലും നമുക്ക് നേരെ വെക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിലത്തെ സീറ്റിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ ഈ ചാരുന്ന സാധനം തൊട്ടടുത്താണ്, ഇങ്ങനെ ഇരിക്കും അല്ലെ, കാല് ഇങ്ങനെ വെച്ച് വേണമിരിക്കുക ഓ ബാക്കിന് മൂലയ്ക്ക്. പക്ഷെ ഉറങ്ങും നമ്മൾ ക്ഷീണിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാനൊക്കെ കുറേ ആൾ ഇരുന്നിട്ടുണ്ട്. നമുക്കറിയാം രമേശേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രൻ സ്റ്റോറി ടെല്ലറാണ്. മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാൻ പോയ സമയത്ത് എങ്ങനെയാണ് കഥ പറഞ്ഞത്? രമേശേട്ടൻ എങ്ങനെയാണ് കഥ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാനിതൊരു സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആദ്യം പറഞ്ഞത്. ആ ഇന്ന പോലൊരു സംഭവം ഒരാൾക്ക് സംഭവിക്കുന്നു, അയാൾ ഇന്നത് ചെയ്യുന്നു, അയാൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് അത്ര മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നോട്ടെ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നോളാം പറഞ്ഞു. അങ്ങനെയാണ്. സിമ്പിൾ പ്രോസസ് ആയിരുന്നു? സിമ്പിൾ പ്രോസസ് ആയിരുന്നു, സിമ്പിൾ പ്രോസസ് ആയിരുന്നു. അല്ലാതെ നമ്മളിങ്ങനെ ഇവിടുന്ന് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെ പറയുന്നത്, എത്ര കഥ കേൾക്കുന്നത്, എന്തെല്ലാം ചെയ്യുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ലൊക്കേഷൻ തപ്പാനാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. അത് മമ്മൂക്കയുടെ ചീത്ത പേടിച്ചിട്ടാണ് ലൊക്കേഷൻ വായിക്കുക ഇത്രയും തപ്പിപ്പോയത്. രണ്ടു മൂന്ന് ലൊക്കേഷൻ മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സിനിമ സിംഗ് സൗണ്ട് ആണ്. അപ്പം ഭയങ്കര ഗതാഗതമുള്ള വണ്ടിയോ സൈറൺ അടിക്കുന്ന കമ്പനിയോ പാട്ട് വെക്കുന്ന അമ്പലങ്ങളോ ബാങ്ക് വിളിക്കുന്ന പള്ളികളോ ഒന്നും അടുത്തുണ്ടാവരുത്. ആ സമയം ഇതെല്ലാം ഈ സൗണ്ടിൽ കയറും. പിന്നെ ഇദ്ദേഹത്തിന് കാർപോർച്ച് ഇല്ലാത്തൊരു വീട് വേണം. ഈ കാലത്ത് അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. മുറ്റത്ത് കല്ലിടാത്തൊരു വീട് വേണമായിരുന്നു. ഓ, ടെറസിൽ ഷീറ്റ് വിരിക്കാത്തൊരു വീട് വേണമായിരുന്നു. നേരെ പുറകിൽ അത്യാവശ്യം ഭേദപ്പെട്ടൊരു വീട് വേണമായിരുന്നു. ആ വീട്ടിലോട്ട് അങ്ങനെ ഈ വീടിനൊരു ഒരു ജിയോഗ്രഫിയും ഒരു ഒരു പ്ലാനും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 16-15 വർഷം മുമ്പ് വെച്ച അയാളുടെ ഒരു വീട് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരു സാധനം ഇത്രയും കണ്ടീഷണലായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സർവോപരി
അധികം വണ്ടിയൊന്നും ഓടാത്തൊരു വീടാണെങ്കിലും നമ്മളുടെ ക്രൂ ഉൾപ്പെടെ രണ്ട് മൂന്ന് കാരവാനും യൂണിറ്റ് വണ്ടിയും ഒരു 100 പേർക്കും ചെന്ന് അസംബിളാവാനുള്ള സൗകര്യങ്ങൾ അതിന് തൊട്ടടുത്ത് വേണം. എന്നാൽ ഇത് കാണുമ്പോൾ ഇവിടെ ഒന്നും ഇത്ര 100 പേരിങ് വന്ന് ഇറങ്ങി രണ്ട് കാരവാനും നിർത്തി നിറഞ്ഞു പോരുത് സ്ഥലം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് കിട്ടിയത്. വാട്ട്സ് നെക്സ്റ്റ്? ഇനി എന്താണ്? ഒരു പ്ലാൻ ഇല്ല. കാരണം നമ്മൾ ഈ നാളെ കുറിച്ച് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി എന്താന്ന് ചോദിച്ചാൽ നാളെയാണല്ലോ, നമ്മൾക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ എന്നോട് കഴിഞ്ഞ വർഷം ചോദിച്ചാൽ ഈ സിനിമയെക്കുറിച്ചും ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അത് ഇങ്ങനെ നമ്മൾ പോണ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ശ്രീനിയേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്ലാനുകളെ കുറിച്ച് ദൈവത്തിനോട് പറഞ്ഞാൽ മതി, ദൈവം ചിരിച്ചിരിച്ച് ആവും. നമ്മുടെ ഒരു പ്ലാനും നടക്കുകയല്ല. പിന്നെ നമുക്ക് കാര്യമായിട്ട് ആഗ്രഹിക്കാം, അതിന് വേണ്ടി ശ്രമിക്കാം, നടന്നാ നടന്നു എന്നുള്ളത് മാത്രം. ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻസ്, ഈ ക്യാപ്ഷൻസിന് വേണ്ടി എത്ര സമയം, എന്നെ വേറെ ആരും ട്രോളുണ്ട, എന്നെ ട്രോളാൻ ഞാൻ തന്നെ ഉണ്ട്, ഇതൊക്കെ ആലോചിക്കാനുള്ള സമയം ഒന്നാമത് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ? എനിക്ക് അത്ര ആലോചിക്കേണ്ടി വരില്ല. എനിക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ ഒരു മരത്തിനിടയിൽ കൂടെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ, മരത്തിനെടുത്താൽ മരത്തിൻ്റെ പൊത്തിക്കൂടെ എൻ്റെ തല കാണാം. അപ്പോൾ തന്നെ ഞാൻ ഒരുത്തൻ എന്നോട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു, ആ മരം പൊള്ളയാണല്ലോ, പുറത്ത് കാണുന്നത് പലതും അകത്ത് പുള്ള എന്നൊക്കെ പറഞ്ഞ് എന്ത് കാര്യത്തിൻ്റെ മരം എന്താന്ന് എഴുതി വെക്കുകയെന്ന് പറഞ്ഞു. അത് വളരെ കാര്യമായിട്ട് കച്ചവടം നടന്നു ആ ഫോട്ടോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാഡ്സ് ഇടും. ഇപ്പോൾ ഒരു പുതിയ ചുരിദാറിട്ടൊരു ഫോട്ടോ ഇട്ടാൽ അപ്പോൾ തന്നെ ബീയിങ് മൈ സെൽഫ്, ഇറ്റ് ഈസ് മൈ സെൽഫ് ടു ബി ബെറ്റർ ദാൻ അതർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കോട്സിൻ്റെ അഭിഷേകമാണ് പല തരത്തിൽപ്പെട്ട ഫിലോസഫി കാര്യങ്ങൾ. അപ്പം ഞാനോടത്ത് ഞാനെന്തിനാ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട്, ഇടയ്ക്കൊക്കെ ചിലത് വില ഇട്ടാൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ, ബാക്കി ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പുനഃസ്ഥാപിക്കുന്നതാണ് രസം. കാണുന്നവനൊരു രസം ഉണ്ടാവും. ചില സാധനങ്ങൾ നമ്മൾ വിചാരിക്കാതെ വരും. ഞാനൊരു കടയിലിരുന്നിട്ട് പഴംപൊരി തിന്നോണ്ടിരിക്കുക, ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, ബാക്കി കട പോലെ. അപ്പം ഞാൻ എണ്ണ ചായാചിത്രം എഴുതി, പഴംപൊരിയിൽ എണ്ണയുണ്ട് ചായയുണ്ട് ഇത് ചിത്രം എന്നൊക്കെ പറഞ്ഞ്. അത് കുറേ കഴിഞ്ഞിട്ട് കുറച്ച് നാട് കഴിഞ്ഞപ്പം എനിക്കൊരു പയ്യം വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ചേട്ടനാ എണ്ണച്ചായ ചിത്രം നിട്ട പോസ്റ്റിൽ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കടയാണ്. എൻ്റെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ ഇപ്പോൾ ഒരു രക്ഷയില്ല, ആൾക്കാരൊക്കെ വന്നിട്ട് എണ്ണച്ചായ ചിത്രം വിളിക്കും. കൗണ്ടറുകൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചേട്ടൻ്റെ ഒരു 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 ഏരിയ ആണ്. സോ എപ്പോഴെങ്കിലും കൗണ്ടർ അടിച്ചിട്ട് ശേ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴേക്കും ഉണ്ടായിട്ടുണ്ടോ? റിവേഴ്സ് അടിച്ചിട്ടുണ്ടോ? റിവേഴ്സ് അടിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ അടിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞ സാധനം ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നേ. നമ്മൾ വളരെ തമാശയായിട്ടൊക്കെ ചില സാധനങ്ങൾ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മൾ വളരെ സ്വാതന്ത്ര്യമുള്ളടത്ത് മാത്രമേ ഇത് പറയാറുള്ളൂ. പക്ഷേ ചില കൗണ്ടറിൽ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു കടയിൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അതിലും പഴംപൊരി ഉണ്ട്. അപ്പം അവർ കൊണ്ടുവന്ന് പഴംപൊരി വെച്ചിട്ട് പോയി. ഉടനെ അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഹലോ ഒരു പേപ്പർ തരും, അയാളൊരു പേപ്പർ ഇഷ്ടം കൊണ്ടുവന്നു. ഈ പുള്ളി ആ പേപ്പർ എടുത്തിട്ട് ഈ പഴംപൊരി അതുമേ ഞെക്കി 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 ആ പഴംപൊരിയിലുള്ള എണ്ണ മുഴുവൻ പേപ്പറിലാക്കിയിട്ട് ആ കടക്കാരൻ ഹലോ വിളിച്ചു. ആ കടക്കാരൻ വന്നപ്പോൾ പുള്ളി ഈ പേപ്പർ ഇത് കണ്ടോ? എനിക്കിപ്പോൾ ആ കടക്കാരൻ അത് എണ്ണയിലുണ്ടാക്കുന്നത് അതുകൊണ്ടാണ്. ഞാനേ എനിക്ക് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. പുള്ളി എത്ര നേരം കൊണ്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടെന്ന് പറയുമ്പോൾ പുള്ളി കടക്കാരനൊന്നും വളരെ ശരിയാണ് എണ്ണ ഉണ്ടാകൊണ്ടോ. എൻ്റെ പുള്ളി എങ്ങനെ പോയി? ഇത്ര ദിവസമായിട്ടും ഗാനഗന്ധർവൻ തിയേറ്ററിൽ പോയി കാണാത്ത ഒരാളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? പുള്ളിയോടെ ഇനി ഞാൻ എന്ത് പറഞ്ഞു? കാണാൻ അഭ്യർത്ഥിക്കുന്നു.